നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹെൽത്ത് പ്ലസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്ത് പ്ലസ്സിൽ ചർച്ച ചെയ്യുന്നത് വൃക്കയിലെ കല്ലിനെ പറ്റിയാണ്. നമ്മുടെ സമൂഹത്തിൽ അതിസാധാരണക്കാരായ ആളുകൾ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ അടക്കം എന്നുള്ള ആളുകൾ വളരെയധികം വിഷമത്തോടെ സഹിച്ചു വരുന്ന ഒരു അസുഖങ്ങളിലൊന്നാണ് വൃക്കയിലെ കല്ല്. നമുക്ക് അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചവർക്കറിയാം. അതിൻ്റെ വേദനയും അസഹനീയമായ വേദനയും പ്രശ്നങ്ങളൊക്കെ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഈ വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മോട് സംസാരിക്കാനായിട്ട് എത്തിയിട്ടുള്ളത് ഡോക്ടർ അർച്ചിത് ലാലാണ്. ഡോക്ടർ അർച്ചിത് ലാൽ രാമനാട്ടുകരയിലെ ലാൽസ് ഹോമിയോപ്പതി ആൻഡ് കൗൺസിലിംഗ് എന്ന സ്ഥാപനം നടത്തുകയാണ്. ഡോക്ടർ ഇന്ന് നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. ഹോമിയോപ്പതിയുടെ ഒരു രീതിയിൽ എങ്ങനെയാണ് ഇത്തരം കല്ലുകൾ, വൃക്കയിലെ കല്ലുകൾ ചികിത്സിച്ച് ഭേദമാക്കുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ എന്തൊക്കെ രീതിയിലുള്ള ശ്രദ്ധ നമ്മൾ നൽകിയാൽ ഈ അസുഖത്തിൽ നിന്ന് മാറിക്കാനാവും എന്നൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. നമ്മൾ സ്നേഹപൂർവ്വം ഡോക്ടറെ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഡോക്ടർ, നമ്മൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്ന അസുഖങ്ങളിലൊന്നാണ് വൃക്കയിലെ കല്ല്. വൃക്കയിലെ കല്ല് കിഡ്നി സ്റ്റോൺ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കിഡ്നി സ്റ്റോൺ എന്നൊന്ന് വിശദീകരിക്കാം. ഇപ്പോൾ വൃക്കയിലെ കല്ല് അല്ലെ കിഡ്നി സ്റ്റോൺ ആ ഒരു വാക്ക് ഉദ്ദേശിക്കുന്ന മാതിരി തന്നെ കിഡ്നിയിലുണ്ടാവുന്ന കല്ലുകൾ, നമ്മുടെ കിഡ്നിയുടെ അകത്ത് രൂപപ്പെടുന്ന കല്ലുകളെയാണ് നമ്മൾ വൃക്കയിലെ കല്ലുകൾ എന്നൊരു വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഇന്ന് വളരെ വലിയ രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഈ ഒരു വൃക്കയിലെ കല്ലുകൾ. പ്രത്യേകിച്ചും ഇന്നിപ്പം അടുത്തു വന്നൊരു കണക്കുകൾ പ്രകാരം 12% ആളുകൾ വരെ ഇന്ത്യയിൽ കിഡ്നി സ്റ്റോൺ ഉണ്ട് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ 12% ആളിൽ തന്നെ 50% ആളുകൾക്ക് കിഡ്നിക്ക് തന്നെ തകരാറിലാക്കാനുള്ള ഒരു പ്രശ്നമായിട്ട് മാറുന്നു. അതെ. അപ്പം അതുകൊണ്ട് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്ന അസുഖം വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അസുഖമാണ്. അപ്പോൾ കിഡ്നി സ്റ്റോൺ നമ്മളീ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിലൂടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും എല്ലാം നമ്മൾ കിഡ്നിയിലെത്തിക്കഴിഞ്ഞിട്ട് അത് അവിടെ കല്ലുകൾ അല്ലെങ്കിൽ പൊടികൾ ഫോം ചെയ്യുന്നതാണ് നമ്മൾ കിഡ്നി സ്റ്റോൺ എന്നൊരു വേർഡ് കൊണ്ട് അല്ലെങ്കിൽ ഒരു അസുഖം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഇതിന് പ്രായ വ്യത്യാസമുണ്ടോ, ജെൻഡറിൻ്റെ വ്യത്യാസമുണ്ടോ, എങ്ങനെയാ? അതെങ്ങനെയാ പ്രായ വ്യത്യാസം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ കിഡ്നി സ്റ്റോൺ എല്ലാ പ്രായക്കാരിലും കാണാറുണ്ട്. പ്രത്യേകിച്ചും എല്ലാ പ്രായക്കാരും ഉദ്ദേശിച്ചത് പണ്ടൊക്കെ നമ്മൾ അധികവും 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് കിഡ്നി സ്റ്റോൺ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പം നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ കാരണം അതെ 20 വയസ്സിന് മുകളിലുള്ള യുവാക്കളിൽ വരെ വലിയ രീതിയിൽ കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഇപ്പം വലിയ പ്രായക്കാരിൽ മാത്രം വരുന്നു എന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളയേണ്ട അതെ ഒരു കാര്യമല്ല. എല്ലാവരിലും വരുന്നൊരു അസുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അധികം സ്ത്രീ പുരുഷ നോക്കുമ്പോൾ അധികവും സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. പുരുഷന്മാരിലേക്കാൾ പുരുഷന്മാരും സ്ത്രീകളും ഒരേപോലെ തന്നെയാണ്. സ്ത്രീകളിലും ഈ അടുത്തായിട്ട് ഒരുപാട് രീതിയിൽ കാണുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന ഇരിക്കുന്നത്. കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോൾ തന്നെ അത് പലതരത്തിലുള്ള പദാർത്ഥങ്ങളെ കൊണ്ട് രൂപപ്പെടാം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള വൃക്കയിലെ കല്ലുകളാണ് നമ്മൾ കാണുന്നത്? വൃക്കയിലെ കല്ലുകൾ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് രോഗികൾ ഇന്ന കളറുള്ള കല്ലായിരിക്കും, ചിലത് പറയും വെള്ള കളറായിരിക്കും, നമുക്ക് കറുപ്പ് കളറായിരിക്കും എന്നൊക്കെ പറയാറുണ്ട്. കല്ലുകൾ 4 തരത്തിലാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് കാൽസ്യം സ്റ്റോൺസ് എന്ന് പറയുന്നത്, കാൽസ്യവും ഓക്സലേറ്റും അല്ലെങ്കിൽ കാൽസ്യം ഫോസ്ഫേറ്റും കൂടെ ചേർന്നുണ്ടാക്കുന്ന കാൽസ്യം സ്റ്റോൺസ്. പിന്നെ രണ്ടാമതായിട്ട് വരുന്നതാണ് സ്ട്രുവൈറ്റ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട്. സ്ട്രുവൈറ്റ് സ്റ്റോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം സ്ത്രീകളിൽ വരുന്ന സ്ത്രീകളിൽ കാണുന്ന ഒരു സ്റ്റോണാണ് സ്ട്രുവൈറ്റ് സ്റ്റോൺസ്. പിന്നെ മൂന്നാമതായിട്ട് യൂറിക് ആസിഡ് സ്റ്റോൺസ്, യൂറിക് ആസിഡ് കാരണം ഉണ്ടാക്കുന്ന സ്റ്റോൺസ് യൂറിക് ആസിഡ് സ്റ്റോൺസ്. പിന്നെ വരുന്ന സിസ്റ്റൈൻ സ്റ്റോൺസ് ആണ്. പക്ഷേ അത് അധികവും നമ്മൾ കാണാറില്ല. അത് വളരെ റയറായിട്ടൊരു ജനറ്റിക്കൽ ജനിതകമായ തകരാറുകൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖം എല്ലാവർക്കും വരണമെന്നില്ല. ഇപ്പോൾ ഈ സ്റ്റോണുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അധികം കാൽസ്യം സ്റ്റോൺസ് ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, വളരെ മൃദുവായിരിക്കും, വളരെയധികം അങ്ങനെ ഒരു രീതിയിലുള്ള വട്ടത്തിലുള്ള സ്റ്റോണുകളായിരിക്കും ഉണ്ടാവുക. പക്ഷേ മറ്റ് സ്റ്റോണുകൾ കാൽസ്യം സ്റ്റോണിൽ തന്നെ ഫോസ്ഫേറ്റ് സ്റ്റോണിൽ ചിലപ്പോൾ കൂർത്ത സ്റ്റോണുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അധികം കാൽസ്യം സ്റ്റോൺസ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. മറ്റ് സ്റ്റോണുകളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് അത് കൂർത്തത്, വളരെ കൂർത്തതും പല ഷാർപ്പ് എഡ്ജസ് ഒക്കെ വരാനുള്ള ഒരു സാധ്യത മറ്റ് സ്റ്റോണുകളിലേക്കാണ്. പലരും നമ്മൾ പറഞ്ഞ് കേൾക്കാറൊക്കെ ഉണ്ട് ഈ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ള ആളുകൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ മൂത്രമൊഴിക്കുമ്പോൾ ചെറിയൊരു പൊടി കല്ലുപോലെ ഒരു സാധനം പോയി എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ സംഭവിക്കാറുണ്ടോ? സാധാരണ ഉണ്ട്. ഇതിൽ വൃക്ക രോഗങ്ങൾ വൃക്ക കല്ലിൽ ഉള്ള ആളുകൾ വൃക്കയിലെ കല്ലിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ലക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇത് അധികം ആളുകളും വൃക്കയിലെ കല്ല് ഫോം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ചെറിയ രീതിയിൽ പൊടികൾ പോകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് വൃക്കയിലെ കല്ല് ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ വൃക്കയിൽ കല്ലുള്ള ആളുകൾ തന്നെ ചിലപ്പം കല്ല് പോകാറുണ്ട്. അത് കല്ലിൻ്റെ സൈസ് അനുസരിച്ച് ചെറുതായിട്ട് പോകുന്നുണ്ട്. പക്ഷെ പൊടികൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ പൊടികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വൃക്കയിലെ കല്ല് തുടങ്ങാനായോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇത്തരം പൊടികൾ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലാണ്. അതായത് പൊടികൾ പുറത്തേക്ക് പോകുന്ന അർത്ഥം അവിടെ പൊടികൾ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഭാവിയിൽ ഇത് വലിയ കല്ലായി മാറാം. കുറേയൊക്കെ ശരീരം തന്നെ പുറന്തള്ളും. അതെ അതെ, മൂത്രത്തിലൂടെ തന്നെ പുറത്തേക്ക് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ സൂക്ഷിക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് പോയല്ലോ എന്ന് കരുതരുത്. വീണ്ടും പിന്നാമ്പുറത്ത് നിന്ന് കുറേ വരാനുണ്ട് എന്നുള്ള എൻ്റെ സൂചനയായിട്ട് അങ്ങനെ തന്നെയാണ്. അതെ, സാധാരണ കിഡ്നി സ്റ്റോണിന് എന്തെല്ലാം കാരണങ്ങളാണ് ഇത് വരാനുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിലല്ലേ നമുക്കതൊന്ന് മാറിക്കാനൊക്കെ പറ്റുള്ളൂ. എന്തൊക്കെ കാരണങ്ങളാണ് ഡോക്ടർ ഇതിലേക്ക് നയിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും പൊതുവേ ഒരു ധാരണയുണ്ട്. വെള്ളത്തിൻ്റെ കാര്യം, വെള്ളം കുറവായിട്ട് കുടിക്കുന്നത് കിഡ്നി സ്റ്റോൺ രൂപപ്പെടാനൊരു കാരണമാണ്. അപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ വെള്ളം കുറച്ചാണ് കുടിക്കുക. നമ്മൾ ഒരുപാട് മൂത്രം ഒഴിക്കുന്നുള്ള പേടിയുണ്ട്, അല്പം വെള്ളം കുടിക്കുക. ചൂടുകാലത്താകുമ്പോഴോ ഒരുപാട് വെള്ളം പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിയർപ്പായിട്ട് പോകും. അപ്പോൾ നമ്മൾ വെള്ളം അവിടെയും കുടിക്കുന്നില്ല. പിന്നെ നമ്മൾ പ്രത്യേകിച്ചും ഈ വെള്ളത്തിൻ്റെ പ്രശ്നം വരുന്നത് നമ്മൾ ഈ ഒരു കാലത്ത്, ഈ ഒരു കാലത്ത് നമ്മൾ അധികം AC എയർ കണ്ടീഷനിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരറിയുന്നില്ല. അതെ, അവരറിയുന്നില്ല അവരെ ശരീരത്തിൽ നിന്ന് വെള്ളം പോകുന്നത് അറിയുന്നില്ല. മാത്രമല്ല വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് ദാഹം തോന്നുന്നില്ലല്ലോ ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിൽ മുതൽക്കാലം ഉണ്ടാവാൻ സാധ്യത. പിന്നെ നമ്മുടെ ഭക്ഷണമാണ് വലിയൊരു ഫാക്ടറുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ നമ്മൾ ജങ്ക് ഫുഡ്സ്, അതുപോലെ തന്നെ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതെ അങ്ങനത്തെ ഭക്ഷണങ്ങൾ വലിയ രീതിയിൽ കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാൻ ഒരു വലിയ കാരണമാണ്. പിന്നെ മാംസാഹാരങ്ങൾ, ഈ റെഡ് മീറ്റ് എന്ന് പറയുന്ന ബീഫ്, പോർക്ക്, മട്ടൺ, ഇതിലകത്ത് യൂറിക് ആസിഡ് സ്റ്റോൺസ് ഫോം ചെയ്യാനുള്ള സാധ്യതകളാണ്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ വലിയൊരു കാരണമാണ്. പിന്നെ നമ്മൾ കാണാറുള്ളത് നമ്മുടെ ഒബീസിറ്റിയാണ്, നമ്മൾ അമിതവണ്ണമാണ്. അപ്പം അമിതവണ്ണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റോൺ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, പിന്നെ അസുഖങ്ങളിൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഉദാഹരണം ഗൗട്ട് പോലുള്ള അസുഖങ്ങൾ, യൂറിക് ആസിഡ് കൂടിയ ഒരു അസുഖമാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അതെ, അത്തരം അസുഖങ്ങളുള്ളവർക്ക് ഈ കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ സാധാരണഗതിയിൽ ഒരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നൊരു അസുഖം, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഫാറ്റ്സിനെ, അതായത് കൊഴുപ്പിനെ ആഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നൊരു അസുഖമാണ് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. അത് നമ്മൾ വൻകുടലിൻ്റെ അകത്ത് ചെറിയ രീതിയിലുള്ള അൾസേഴ്സ് ഫോം ചെയ്യുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത്തരം അസുഖമുള്ള ആളുകൾക്ക് സ്റ്റോണ് വരാൻ ഒരു സാധ്യതയുണ്ട് കൂടുതലുണ്ട്. പിന്നെ പാരാതൈറോയിഡ് ഹോർമോൺ, ഒരു ഇതാണ് പാരാതൈറോയിഡിൻ്റെ ഒരു കൃത്യമായ ഗ്രന്ഥിയുടെ, ആ ഗ്രന്ഥിയുടെ കൃത്യമായ പ്രവർത്തനം നടക്കാത്തത് മൂലവും താളം തെറ്റിയാലും ഇത് വരാം. അതെ, ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാരണങ്ങളായിട്ട് നമ്മൾ. അതിൽ നമുക്ക് ഏറ്റവും കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഫുഡാണ് അല്ലേ? അതെ, ഫുഡും പിന്നെ വെള്ളവും. വെള്ളം ധാരാളം കഴിച്ചുകൊണ്ടിരിക്കുക. ഈ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിൽ കോൺട്രവേഴ്സി നിലനിൽക്കുന്നുണ്ട്. ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നിയുടെ പ്രവർത്തനത്തിന് അത് തയ്യാറാക്കും, അതല്ല വെള്ളം കുടി കുറഞ്ഞാൽ ഇതേപോലെ കല്ലുകൾ ഫോം ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഒരുപാട് ആളുകളുടെ മനസ്സിൽ ഇത് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും. അതേപറ്റി ഒന്ന് വിശദീകരിക്കുന്നു. നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നൊരു ഒരു മൊത്തത്തിൽ നമ്മൾ കേട്ട ഒരു കാര്യമാണ്, ഒരുപാട് വെള്ളം കുടിക്കണം കിഡ്നി സ്റ്റോൺ വരാതിരിക്കണമെങ്കിൽ എന്നുള്ളത്. അതിലൊരു തെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾ നിർബന്ധമായി 2 ലിറ്റർ വെള്ളം കുടിക്കണം. അതായത് വെള്ളം വായി തന്നെ കുടിക്കണം. നമ്മൾ ചായയോ ജ്യൂസായോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്, വെള്ളമായി തന്നെ 2 ലിറ്ററോളം കുടിക്കണം. കാരണം എന്നാലേ നമുക്ക് ആ സ്റ്റോൺ പുറത്തേക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ധാരണ വെച്ചിട്ടാണ് ആളുകൾ പറയുന്നത് കിഡ്നി സ്റ്റോൺ വരാതിരിക്കാൻ ഒരുപാട് വെള്ളം കുടിക്കണം. കിഡ്നി സ്റ്റോണിൻ്റെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യത ഒന്നും കാണുന്നില്ലെങ്കിൽ, വെള്ളം ആവശ്യത്തിന് കുടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ജ്യൂസ് വെള്ളമാണ്, നമ്മൾ കുടിക്കുന്ന ചായ വെള്ളമാണ്, നമ്മൾ കൂട്ടുന്ന കറി വെള്ളമാണ്, അപ്പോൾ ഇതൊക്കെ വെള്ളത്തിൽ പെടും. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് 1 മുതൽ 2 ലിറ്റർ വരെ വെള്ളം, ഇതിൻ്റെ എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ വെള്ളം മാത്രമായിട്ടല്ല, അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം വരുന്നില്ല. അവിടെ സാധാരണ ആവശ്യത്തിനുള്ള ശരീരത്തിന് ആവശ്യത്തിനുള്ള വെള്ളമായി വെള്ളമായി. പിന്നെ പ്രശ്നം പറയുന്നത് നമ്മളെ ഈ ചൂടുകാലത്ത് ഉണ്ടാവുന്ന വെള്ളം കുടിക്കാത്ത പ്രശ്നങ്ങൾ, തണുപ്പ് കാലത്ത് വെള്ളം കുടിക്കാത്ത പ്രശ്നങ്ങൾ, AC, പ്രത്യേകിച്ച് തിയേറ്ററിലൊക്കെ പോകുമ്പോൾ ആളുകൾ കാണാറുണ്ട്. നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ഇൻ്റർവെല്ലിൽ പോയി മൂത്രം കഴിക്കണമല്ലോ അത് ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് ആളുകൾ തിയേറ്ററിൽ പോകുന്ന സമയം മുതലേ വെള്ളം കുടിക്കില്ല. കുടിക്കുകയാണെങ്കിൽ തന്നെ അധികം കോളകളൊക്കെ കുടിക്കുക. അത് കിഡ്നി സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യതയുള്ള സാധനങ്ങൾ. അപ്പോൾ സ്റ്റോൺ സാധ്യതകൾ കൂടുകയും ചെയ്യും. പിന്നെ AC നിൽക്കുന്നതുകൊണ്ടുള്ള ആ ഒരു വെള്ളം നമ്മൾ പോകുന്നത് അറിയുന്നുമില്ല.
അപ്പോൾ അത് അതും കാരണം ഒരു ഇത്തിരി സമയമാണെങ്കിൽ പോലും പൊടി ഒരു പൊടി ഫോം ചെയ്യാൻ അതൊക്കെ മതി കിഡ്നീൻ്റെ അകത്ത്. പിന്നെ ആ പൊടിയുടെ മുകളിൽ വീണ്ടും വീണ്ടും ലെയർ വരുമ്പോൾ അത് സ്റ്റോൺ ആയിട്ട് മാറും. ഈ ശരീരത്തിനകത്ത് എങ്ങനെയാണ് ഈ സ്റ്റോൺ രൂപപ്പെടുന്നത് എന്നുകൂടി അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗുണകരമാകുമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ഡോക്ടറെ ഈ സ്റ്റോൺ ഫോം ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് കഴിച്ചാലും ഒക്കെ ആദ്യം നമ്മൾ വയറിലെത്തി, വയറിൽ നിന്ന് അത് നമ്മളെ വയറ് അതിനൊക്കെ അബ്സോർബ് ചെയ്യും, എന്നിട്ട് അതിനെ നമ്മളെ രക്തത്തിലേക്ക് കടത്തി വിടും. രക്തം എന്ന് പറഞ്ഞൊരു ഡ്രെയിനേജ് സിസ്റ്റം പോലെയാണ്, എല്ലാ സ്ഥലങ്ങളിലേക്ക് പൈപ്പിൽ വെള്ളം കൊടുക്കുന്നതായിട്ട് തന്നെയാണ് രക്തം പോകുന്നത്. അപ്പം നമ്മുടെ കോശങ്ങൾക്കാണ് ഈ രക്തം പോകുന്നത്, കോശങ്ങളിലേക്കാണ്. അപ്പം നമ്മൾ ഈ ശരീരത്തിലുള്ള എല്ലാ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്സ് ഇതെല്ലാം പോകുന്നത് നമ്മളെ കോശങ്ങളുടെ അകത്തേക്കാണ്. അപ്പോൾ ഈ ബ്ലഡാണ് ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ കോശങ്ങളുടെ അകത്തേക്ക് ഇത് കൊടുക്കുന്നതും ബ്ലഡ് തന്നെയാണ്, അവിടെ നിന്നുള്ള വേസ്റ്റ് എടുക്കുന്നതും ബ്ലഡ് തന്നെയാണ്. അവിടെ കോശങ്ങളുടെ അകത്ത് വേസ്റ്റ് ഉണ്ടാവും, അത് തിരിച്ച് ബ്ലഡിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പം ബ്ലഡിന് കൃത്യമായ സമയത്ത് അരിക്കുന്നത്, അരിപ്പ പോലെ വർക്ക് ചെയ്യുന്നത് നമ്മളെ കിഡ്നിയാണ്. അപ്പോൾ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുന്നത് കിഡ്നിയാണ്. അതാണ് കിഡ്നി രോഗങ്ങളുള്ള ആളുകൾ ഡയാലിസിസ് ചെയ്യാൻ പറയുന്നത്, കാരണം ബ്ലഡ് ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഡയാലിസിസ്. അപ്പോൾ ഫിൽട്ടർ ചെയ്യുന്നത് ഈ ബ്ലഡ് നമ്മളെ കിഡ്നി ആയതുകൊണ്ട് തന്നെ കിഡ്നിയിലൂടെ നമ്മളെ ബ്ലഡ് പാസ് ചെയ്യുമ്പോൾ ആ കിഡ്നിയുടെ അകത്തേക്ക് ആദ്യം തന്നെ ഈ വെള്ളവും അതിലമിതമായിട്ടുള്ള വെള്ളം, ബ്ലഡിലുള്ള അമിതമായിട്ടുള്ള വെള്ളം, പിന്നെ നമ്മളെ വേസ്റ്റ് പ്രൊഡക്ട്സ്. വേസ്റ്റ് പ്രൊഡക്ട്സ് പറയുമ്പോൾ ഇതൊരു ഇലക്ട്രോലൈറ്റ്സിൻ്റെ ഫോമിലായിരിക്കും ഉണ്ടാവുക, സോഡിയം, പൊട്ടാസ്യം, സോയിൽ, കാൽസ്യം, അങ്ങനത്തെ ഓരോ സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിനെയും കൂടെ എടുത്ത് നമ്മുടെ കിഡ്നിയുടെ അകത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ കിഡ്നിയുടെ അകത്ത് ഒരുപാട് ഫിൽട്രേഷൻ യൂണിറ്റ് ഉണ്ട്. ഇപ്പോൾ കിഡ്നിയെ നമ്മളൊരു ഫാക്ടറി ആയിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരുപാട് പണിക്കാരായിട്ട് നമുക്ക് നെഫ്രോൺസ് എന്നൊരു സാധനത്തിന് കാണാൻ പറ്റും. നെഫ്രോൺസ് എന്നാണ് ഫിൽട്രേഷൻ യൂണിറ്റിൻ്റെ പേര്. ഇനി നെഫ്രോൺസിൻ്റെ അകത്ത് വീണ്ടും അതിനെ ഫിൽട്ടർ ചെയ്യുന്നുണ്ട് ഒന്നും കൂടെ. എന്നിട്ട് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സാധനങ്ങൾ തിരിച്ചെടുത്ത ശേഷമാണ് നമ്മൾ അതിനെ മൂത്രമായിട്ട് പുറത്തേക്ക് കളയുന്നത്. ഓക്കെ. അപ്പം നമുക്ക് വെള്ളം അമിതമായിട്ട് തിരിച്ചെടുക്കണം തോന്നുകയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ആൻറ്റി ഡയബറ്റിക് ഹോർമോൺ എന്ന ഹോർമോണെ കൂട്ടിയിട്ട് നമ്മളെ തലച്ചോറിനെ അറിയിച്ചിട്ട് തലച്ചോറ് പോയിട്ട് നെഫ്രോൺസിൻ്റെ അടുത്ത് പറയും നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തിരിച്ചെടുക്കാൻ നമ്മുടെ ശരീരം തുടങ്ങും. അപ്പോൾ അതുപോലെ നമ്മളെ ഫിൽട്രേഷൻ എപ്പോഴും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണത്. അപ്പോൾ ഇവിടെ നമ്മളെ വെള്ളം ശരിയായ രീതിയിൽ എത്തിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഉപ്പ് കടലിൽ നിന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഉപ്പ് എടുത്തിട്ട് കടൽ വെള്ളം എടുത്തിട്ട് വറ്റിക്കുകയാണ്. അതേമാതിരി വെള്ളം കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള മറ്റ് ഇലക്ട്രോലൈറ്റ്സ് അത് ക്രിസ്റ്റൽ ഫോം ചെയ്യും, കല്ലുകൾ ഉണ്ടാക്കാൻ തുടങ്ങും, പൊടികൾ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊടികൾ അവിടെ വന്ന് കിഡ്നിയുടെ പല ഭാഗങ്ങൾ വന്ന് നിൽക്കും, ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം വീണ്ടും വന്നിട്ട് അടുത്തത് അതിനു മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അങ്ങനെ കല്ല് വലുതാവും. പിന്നെ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ കല്ല് അവിടെ നീങ്ങി നമ്മളെ കിഡ്നിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കിഡ്നിയും അതേപോലെ മൂത്രസഞ്ചിയും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു ട്യൂബുണ്ട്, അതിന് യൂറീറ്റർ എന്നാണ് വിളിക്കുക. ഈ ട്യൂബിൻ്റെ ഒന്നെങ്കിലും ട്യൂബിൻ്റെ മുകളിൽ വന്നിട്ട് വക്കത്ത് വന്നിട്ട് അവിടെ വന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേദന ഉണ്ടാവും. അതാണ് നമ്മൾ കിഡ്നിയിൽ രോഗികൾ കാണുന്ന വേദന, നല്ല അസഹനീയമായൊരു വേദന അവർ പറയാറുണ്ട്. ആ വേദന ഉണ്ടാകുന്ന അവിടെയാണ്. ഈ കിഡ്നി സ്റ്റോണ് അത്യാവശ്യം മൂർച്ചയുള്ളത്, കൂർപ്പുള്ളതാണെങ്കിൽ ഈ പോകുന്ന വഴി മുഴുവൻ അത് മുറിവുണ്ടാക്കും, മുറിവിൽ നിന്ന് ചോര വരും. ചോര വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂത്രത്തിൽ ചോര ബ്ലഡ് കാണും, അതൊരു പ്രശ്നമായിട്ട് വരും. പിന്നെ ഇത് പോകുന്ന ആ ഒരു സമയം വരെ ചിലപ്പോൾ ഒന്നെങ്കിൽ മൂത്രം ബ്ലോക്ക് ചെയ്തിട്ട് നമ്മളിവിടെ പ്രഷർ കൂട്ടിയിട്ട് നമുക്ക് ഓക്കാനം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള ക്ഷീണം സംഭവിക്കാം. പിന്നെ ഈ മൂത്രം നമുക്ക് ബ്ലോക്ക്ഡ് ആണെങ്കിൽ ആ സ്ഥലങ്ങളിൽ മൂത്രം ചെറിയ രീതിയിൽ മാത്രമേ വരുള്ളൂ, മൂത്രക്കടച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഈ കല്ല് ചെറുതാണെങ്കിലോ, ചെറുതാണെങ്കിൽ ഇതിൽ ഉള്ളിലൂടെ വന്നിട്ട് നമ്മളെ മൂത്രസഞ്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ മൂത്രസഞ്ചി എന്ന് പറയുന്നത് വളരെ ഡെലിക്കേറ്റായി, വളരെയധികം സെൻസിറ്റീവ് ആയ ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെ വന്ന് ഈ ഒരു കല്ല് വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഈ കല്ല് അവിടെ വലിയ രീതിയിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കും. അങ്ങനെയാണ് നമ്മൾ ഈ മൂത്രക്കടച്ചിൽ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യൻസിൽ മൂത്രക്കടച്ചിൽ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി വരും, പക്ഷെ മൂത്രം വരില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ മൂത്രത്തിൽ കല്ല് ഫോം ചെയ്യുന്നത്. അതിൻ്റെ അടയാളങ്ങളായിട്ട് ഇങ്ങനെ വരികയും ചെയ്യും. അതെ, ലക്ഷണങ്ങളായിട്ട് സാധാരണ ഇങ്ങനെ കിഡ്നി സ്റ്റോൺ ആണോ എന്ന് അറിയാതെയാണ് പേഷ്യൻ്റ് സാധാരണ ഡോക്ടറടുത്തേക്ക് വരിക. ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ പറയുമെങ്കിൽ പോലും എന്തൊക്കെ ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്? കിഡ്നി സ്റ്റോണിൻ്റെ കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ലക്ഷണങ്ങളാണ് ആശ്രയിക്കുന്നത്. കാരണം ഈ വേദന കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു അസുഖം ആണ് മനസ്സിലാവുക. പ്രത്യേകിച്ച് നമ്മളെ ഇടുപ്പിൻ്റെ പിന്നിലായിട്ടുള്ള വേദന വരുന്നത്, പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രോയിൻസിൻ്റെ ഇടയിൽ ഇടുക്കിലായിട്ട് തുടരെ ഇടുക്കിലായിട്ടുള്ള വേദന, അപ്പോൾ അത്തരം വേദനകളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ നോക്കുക. പക്ഷേ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അൾട്രാസോണോഗ്രാഫ് USG ആണ് നമ്മൾ നോക്കാറുള്ളത്.
യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അകത്ത് കല്ലിൻ്റെ വലിപ്പം നമുക്ക് അറിയാൻ പറ്റും, എത്ര സൈസുള്ള കല്ലാണ് നമുക്കറിയാൻ പറ്റും എന്ന്. അത് വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. മുമ്പ് അതിന് മുമ്പ് ഉണ്ടായിരുന്ന മെത്തേഡ് യൂറിൻ ടെസ്റ്റ്. യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി വെച്ചാൽ എത്രമാത്രം യൂറിനിൽ എന്തെങ്കിലും പഴുപ്പുണ്ടോ, പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു മൂത്രത്തിൽ പഴുപ്പുള്ള ആളുകളാണെങ്കിൽ സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും, പിന്നെ യൂറിനിൽ മറ്റ് എന്തെങ്കിലും എലമെൻറ്റ്സ് കിടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് യൂറിൻ ടെസ്റ്റ് ചെയ്യും. പക്ഷെ അതിനേക്കാളും അഭികാമ്യം നമ്മൾ അധികം യു എസ് ജി തന്നെയാണ്. കാരണം കൂടുതൽ കൃത്യമായിട്ടുള്ള ഒരു അതെ ഒരു കറക്റ്റ് ഡയഗ്നോസിസ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ചികിത്സ വേഗം തുടങ്ങാനും പറ്റും. കല്ലിൻ്റെ സൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യത്തിൽ. ഈ സൈസിനെ പറ്റി പറയുകയാണെങ്കിൽ ഡോക്ടർ, ഏതൊക്കെ വലിപ്പത്തിലുള്ള കല്ലുകൾ നമുക്ക് അവഗണിക്കാം, ഏതൊക്കെ വലിപ്പത്തിൽ നമ്മൾ ഒന്ന് ഭയക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പൊതുജനങ്ങളുടെ ഒരു സംസാരമുണ്ട്, അതെങ്ങനെയാണ്? പൊതുവേ നമ്മൾ പറയാറുള്ളത്, പ്രത്യേകിച്ച് ഞാനൊക്കെ അധികം പറയാറുള്ളത് പേഷ്യൻറ്റിലൂടെ ഒരു 4 മില്ലിമീറ്ററും 3 മില്ലിമീറ്ററും താഴെയുള്ള കല്ലുകളാണെങ്കിൽ നമുക്ക് വെള്ളം കുടിച്ച് കാര്യം നമ്മളെ മാനേജ്മെൻറ്റ് തന്നെ നമുക്ക് പോകാൻ പറ്റും. പക്ഷേ ഈ 3-ലും 4-ലും കൂടുതലുള്ള കല്ലുകൾക്ക് ഈ നേരത്തെ പറഞ്ഞ ഈ ട്യൂബിൻ്റെ അകത്ത് കൂടെ നീങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് വളരെ അത്യാവശ്യമുള്ളൊരു ഘട്ടം അത് തന്നെയാണ്. അതായത് ഏറ്റവും നല്ലത് 2 മില്ലിമീറ്റർ 3 മില്ലിമീറ്റർ ഉള്ള സമയത്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ഇല്ലാണ്ടാക്കാം, വലുതാവാതെ നോക്കുകയും ചെയ്യാം, പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യാം. നേരെ മറിച്ച് നമ്മൾ ഈ 2-3 മില്ലിമീറ്റർ ഉണ്ടായിട്ട് നമ്മളത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് വലുതാവുകയുള്ളൂ, ചെറുതാകാൻ പോകുന്നില്ല. നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ചില നമ്മൾ വെള്ളം കുടിക്കുക പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നല്ല വേദനയുള്ള കണ്ടീഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായിട്ട് സൈസ് കൂടാതിരിക്കാൻ നമ്മളെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യണം അല്ലേ. നമുക്കറിയാം നമ്മുടെ ഈ ഒരുവിധ എല്ലാ അസുഖങ്ങളും നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വരുന്നുണ്ട്. ധാരാളം അസുഖങ്ങൾ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് മാറുന്നതോടുകൂടി വരുന്നുണ്ട്. കഴിഞ്ഞ 5-10 വർഷമായിട്ട് നമ്മുടെ സമൂഹത്തിൽ വലിയ രീതിയിൽ നമ്മുടെ ഭക്ഷണ സംസ്കാരം മാറിക്കഴിഞ്ഞു, തിരിച്ചു പിടിക്കാനാവാത്ത വിധം അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് ഭാഗങ്ങളിൽ നമുക്ക് അസുഖങ്ങൾ വരുന്നു, അതൊക്കെ നമ്മൾ ചികിത്സിക്കാനായിട്ട് ധാരാളം കാശ് ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ വൃക്കയിലെ കല്ലുകൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ധാരാളമായിട്ട് നമ്മൾ കണ്ടുവരുന്ന വൃക്കയിലെ കല്ലുകളൊക്കെ ഒരു പക്ഷേ ഈ ഭക്ഷണത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നതാണോ എന്നൊരു സംശയം നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കിയാൽ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് മാറിക്കാനാവുന്നതാണ്? ഏതൊക്കെ ഭക്ഷണമാണ് ഡോക്ടർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒഴിവാക്കേണ്ടത്? നമ്മൾ ഭക്ഷണങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇപ്പോൾ ഈ പുതിയ കാലത്തെ ഭക്ഷണ രീതികൾ എന്ന് പറയുന്നത് ഫാസ്റ്റ് ഫുഡ്സ്, പെട്ടെന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒന്നാണ് ഈ കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. കാരണം ഫാസ്റ്റ് ഫുഡ്സിലേക്ക് ഒരു പ്രത്യേകത, നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കും വേണം, പെട്ടെന്ന് നമുക്ക് അടുത്ത ഭക്ഷണം കഴിക്കും വേണം, നമുക്കല്ല ടേസ്റ്റും വേണം. അതുകൊണ്ട് ഫാസ്റ്റ് ഫുഡിൻ്റെ പ്രത്യേകത തന്നെ പെട്ടെന്ന് കിട്ടും, പെട്ടെന്ന് കഴിക്കും, പെട്ടെന്ന് അടുത്ത ടേസ്റ്റ്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന കണ്ടൻസ് ഒന്ന്, അധികം നമ്മൾ ഈ ഫ്രൈഡ് ഫുഡ്സ്, നമ്മൾ ഫ്രൈഡ് ഫുഡ്സ് കൂടുതൽ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ബർഗർ, പിസ്സ, അത്തരം ഭക്ഷണങ്ങളിലൊക്കെ കൂടുതലും അടങ്ങിയിരിക്കുന്ന സോഡിയമാണ്. സോഡിയം ഉപ്പ്, സോഡിയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ടേസ്റ്റ് കൂടും, ഭക്ഷണത്തിനുള്ള ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുക. അപ്പം സോഡിയം നമ്മളെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ സോഡിയം, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളം കുടിക്കേണ്ട ഒരവസ്ഥ വരികയാണ്. സോഡിയത്തിന് ഡൈല്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് വെള്ളം അമിതമായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം അമിതമായിട്ട് ആവശ്യം വരുമ്പം ശരീരം എല്ലാ ഭാഗങ്ങളിൽ നിന്നാണ് വെള്ളം എടുക്കുക. നമ്മൾ വെള്ളം ശരിയായി കുടിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം എടുത്ത് അപ്പം വെള്ളത്തിൻ്റെ ലഭ്യത കുറയും. അപ്പോൾ വീണ്ടും നിങ്ങൾ ഭക്ഷണം, നിങ്ങളെ യൂറിനിൽ വീണ്ടും പദാർത്ഥങ്ങൾ വരുമ്പോൾ സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യത ഉണ്ടാവും. പ്രത്യേകിച്ചും നമ്മൾ ഇത്തരം ഫുഡ്, അതായത് സോഡിയം അടങ്ങിയ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കഴിക്കുന്ന കോളകളായിരിക്കും, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിരിക്കും. സോഫ്റ്റ് ഡ്രിങ്ക് എന്നൊരു പേരിൽ തന്നെ നമ്മൾ സോഫ്റ്റ് ആക്കി വിടുന്ന സാധനമാണത്. മൃദു എന്ന രീതിയിൽ നമ്മൾ വിചാരിക്കുമെങ്കിലും വളരെ സോഫ്റ്റ് അല്ലാത്തൊരു സാധനമാണത്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ ആഡ് ചെയ്തിരിക്കുന്നത് ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് പോലുള്ള സാധനങ്ങളാണ്, ഷുഗേഴ്സാണ്. പിന്നെ സിമ്പിൾ ഷുഗേഴ്സ് എന്നാണ് പറയുക. സാധാരണ ഗതിയിൽ നമ്മളെല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ ചോറ് കഴിക്കുന്നത് വലിയൊരു അധികം കഴിക്കുക തെറ്റാണ്, വലിയ നല്ലതല്ല. പക്ഷേ ഒരുപാട് ചോറ് കഴിക്കുന്നത് അല്ലെങ്കിൽ ചോറ് കുറച്ച് കഴിച്ചാൽ തന്നെ പ്രശ്നമാകുമെന്ന് പറയാറുണ്ട്. കാരണം അതിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലുള്ളത്. കാർബോഹൈഡ്രേറ്റ് പിന്നീട് ഷുഗറായിട്ട് ഗ്ലൂക്കോസായിട്ട് മാറ്റുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് സിമ്പിൾ ഷുഗേഴ്സിനെയാണ്. 2 ടൈപ്പ് ഷുഗേഴ്സ് ഉണ്ട്, സിമ്പിൾ ഷുഗേഴ്സും കോംപ്ലക്സ് ഷുഗേഴ്സും. സിമ്പിൾ ഷുഗറാണ് ഈ പറഞ്ഞ നമ്മളെ ഈ കേക്ക്സ്, കോളകൾ, കേക്ക്സ്, പേസ്ട്രീസ്, ഷുഗർ സിറപ്സ്, ഇത്തരത്തിലൊക്കെ ഈ സാധനങ്ങളൊക്കെ ഉള്ളത് സിമ്പിൾ ഷുഗേഴ്സാണ്.
സിമ്പിൾ ഷുഗേഴ്സ് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ആഗീകരിക്കപ്പെടും, ഡൈജസ്റ്റ് ആയിപ്പെടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എനർജി കിട്ടും, പക്ഷേ പെട്ടെന്ന് തീരും. കോംപ്ലക്സ് ഷുഗർ ആകുമ്പോൾ നമ്മൾ വിശക്കില്ല, കുറേ നേരത്തെ അവിടെ കിടക്കും. ചോറൊക്കെ കഴിച്ചാൽ നമ്മൾ കണ്ടില്ലേ, രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ പതിയെ പതിയെ തീരുള്ളൂ. പക്ഷേ സിമ്പിൾ ഷുഗേഴ്സ് പെട്ടെന്ന് തീരുന്നതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടും. ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഇൻസുലിൻ കൂടും. ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാവി പോലെയാണ്. ഇൻസുലിൻ ആണ് നമ്മുടെ ഈ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിനെ ഈ സെൽസിൻ്റെ കോശങ്ങളുടെ അകത്തേക്ക് അടച്ചു വെക്കുന്നത്. ഓക്കെ, ഇൻസുലിൻ തുറന്നിട്ട് ഇൻസുലിൻ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ഇൻസുലിൻ അവിടെ കുറവ് വരികയും ചെയ്യുന്ന സിറ്റുവേഷൻ, അതാണ് ഡയബറ്റീസ്. അപ്പോൾ ഡയബറ്റീസ് വരാൻ സാധ്യത അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യത ഇരട്ടിയാവുകയാണ് ചെയ്യുന്നത്. ഒരു പ്രമേഹ രോഗിക്ക് ഒരു സാധാരണക്കാരിൽ വെച്ച് നോക്കുമ്പോൾ കല്ലുണ്ടാവാൻ കല്ലിനാണ് സാധ്യത കൂടുതലാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ, രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ശരീരത്തിന് ഫിൽട്ടർ ചെയ്യണം അതിനെ പെട്ടെന്ന് തന്നെ. നേരത്തെ പറഞ്ഞാൽ കിഡ്നി ഫിൽട്ടർ ചെയ്യണം. അപ്പോൾ കിഡ്നിയുടെ ഫിൽട്രേഷൻ റേറ്റ് കൂടും, ഒരുപാട് പ്രാവശ്യം ഫിൽട്ടർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരുപാട് പ്രാവശ്യം ഫിൽട്ടർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കും. ഡയബറ്റീസ് രോഗികളിൽ കണ്ടിട്ടുണ്ട് 10 മുതൽ 25 പ്രാവശ്യം വരെയൊക്കെ രാത്രിയൊക്കെ ഒരുപാട് ഒരുപാട് പ്രാവശ്യം മൂത്രം ഒഴിക്കും. അപ്പോൾ ശരീരത്തിൽ ഒരുപാട് പ്രാവശ്യം യൂറിൻ ഫോർമേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഡബിൾ ആവുന്നു, സാധാരണ ഉള്ളതേക്കാളും ഡബിൾ ആവുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, നേരത്തെ പറഞ്ഞ കോളകളും കാര്യങ്ങളുമാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേരുമ്പോൾ മൊത്തത്തിൽ വലിയൊരു എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഡിയം അടങ്ങിയ ഫുഡ്, സോഡിയം അടങ്ങിയ ഫുഡിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ അറിയുന്നില്ല. നമുക്ക് വളരെ ടേസ്റ്റ് നൽകുന്ന സാധനമായിരിക്കും, പക്ഷെ നമ്മൾ ഒരുപാട് കഴിച്ചും പോകും. ഒരുപാട് കഴിച്ച ശേഷം നമ്മൾ വെള്ളം കുടിക്കുന്നുമില്ല. അപ്പോൾ ഇത് സ്റ്റോൺസ് ഫോം ചെയ്യാനുള്ള ഒരു കാരണമാണ്. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടത്, പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെ നമ്മൾ, യുവാക്കളിലൊക്കെ കാണുന്ന പ്രശ്നം അതാണ്. നമ്മൾ ഈ ഭക്ഷണം, ഇത്തരം ജങ്ക് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സൊക്കെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഉള്ളത് റെഡ് മീറ്റ്സ് ആണ്. ഈ റെഡ് മീറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പോർക്ക്, ബീഫ്, പിന്നെ മട്ടൺ, ഇതിലൊക്കെ റെഡ് മീറ്റ് ആണ്. റെഡ് മീറ്റിൽ കൂടുതലായിട്ട് പ്യൂറൈൻസ് എന്നൊരു സാധനമുണ്ട്. പ്യൂറൈൻസ് എന്ന് പറഞ്ഞ സാധനത്തിൽ നിന്നാണ് യൂറിക് ആസിഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലായിട്ടും നമ്മൾ ഈ ഇത്തരം റെഡ് മീറ്റ് കഴിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ചും യുവാക്കളിൽ ഏറ്റവും കൂടുതൽ സ്റ്റോൺസ് ഫോം ചെയ്യാൻ ഇതൊരു വലിയ കാരണമാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്ത് പോയിട്ട് ഗ്രിൽഡ് ചിക്കൻ കഴിക്കുന്നു, അങ്ങനെ മറ്റ് പല രീതിയിലുള്ള ഗ്രിൽഡ് ആയിട്ടുള്ള മട്ടൺ അല്ലെങ്കിൽ ഗ്രിൽഡ് ആയിട്ടുള്ള ബീഫ് കഴിക്കുന്നു, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന കാരണം കല്ല് പെട്ടെന്ന് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത്യാവശ്യം യുവാക്കളിലൊക്കെ, ഏറ്റവും കൂടുതൽ യുവാക്കളിലാണ് ഞാൻ അധികം കണ്ടിട്ടുള്ളത് അത്തരം സ്റ്റോണുകൾ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചില ഭക്ഷണങ്ങൾ വൃക്കരോഗങ്ങൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ് ഒന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ സഹായിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ കുറേ കൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഭക്ഷണമാണ് ഡോക്ടർ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മളെ സഹായിക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെള്ളം, ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക. നേരത്തെ പറഞ്ഞ കാര്യം ആവശ്യാനുസൃതം മാത്രം കുടിക്കുക. അപ്പോൾ കിഡ്നി രോഗമുള്ളവർ, വീണ്ടും പറയുകയാണ്, കിഡ്നി രോഗമുള്ളവർ 2.5 ലിറ്ററോളം വെള്ളം സ്ഥിരമായിട്ട് എന്തായാലും കുടിക്കുക. കിഡ്നി സ്റ്റോൺ രോഗമുള്ളവർ, അല്ലാത്ത ആളുകൾ ആവശ്യത്തിന് 1 മുതൽ 2 ലിറ്റർ വരെ വെള്ളത്തിലെല്ലാം അതിലടങ്ങും. ചായ, ജ്യൂസ് ഒക്കെ അതിലടങ്ങും. മറ്റുള്ളവർ വെള്ളമായിട്ട് തന്നെ കുടിക്കണം. മറ്റേത് കിഡ്നി രോഗികൾ വെള്ളമായിട്ട് തന്നെ കുടിക്കണം. പിന്നെ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം, സിട്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. സിട്രേറ്റ് ആസിഡ്, അതായത് നാരങ്ങ, ചെറുനാരങ്ങ, പിന്നെ നമ്മുടെ മുന്തിരി, ഇത്തരം സിട്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾക്ക് കല്ല് ഫോം ചെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ കല്ല് ഉണ്ടാവാനുള്ള സാധ്യത കുറയുന്ന കാരണമാകുന്ന ഒരു പ്രധാന കാര്യമാണ് സിട്രേറ്റ് ഭക്ഷണങ്ങൾ. സിട്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കി കൃത്യമായ നല്ല രീതിയിലുള്ള നമ്മളെ സാധാരണ കാണുന്ന പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ നോക്കുക. നാരുകളൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ നോക്കുക. പ്രധാനമായിട്ട് നമ്മൾ, പക്ഷേ ഇതിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീര, സോയാബീൻ പോലെയുള്ള സാധനം, കാരണം ഇതിൽ കൂടുതലായിട്ടും നമുക്ക് യൂറിക് ആസിഡ് കൂട്ടാനുള്ള സാധ്യതകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതും ഇതിൽ അത്യാവശ്യം തന്നെയാണ്. പിന്നെ കൂടുതൽ നമ്മൾ വെജിറ്റേറിയനായിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ചിക്കനൊക്കെ കഴിക്കുന്നുണ്ടെ തന്നെ ആഴ്ചയിൽ ഒരിക്കലോ എന്ന രീതിയിൽ തന്നെ കഴിക്കാൻ നോക്കുക. ബീഫ്, മട്ടൺ പോലുള്ള റെഡ് മീറ്റ് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് WHO അതിനെ കാർസിനോജൻ, അതായത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വസ്തുവായിട്ട്, പുകവലിക്കുന്നതിന് സമാനമായ രീതിയിൽ തന്നെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നൊരു ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമ്മളാരും അധികം അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുക, പക്ഷേ അമിതമായിട്ട് കഴിക്കരുത്. ഇപ്പോൾ മാസത്തിൽ ഒരിക്കൽ കഴിക്കുന്നതും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല, പക്ഷേ ദിവസവും കഴിക്കുന്നത് തെറ്റ് തന്നെയാണ്. അപ്പോൾ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളിലേക്ക് നീങ്ങാൻ ശ്രമിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഷുഗേഴ്സ്, നേരത്തെ പറഞ്ഞ സിമ്പിൾ ഷുഗേഴ്സ് ഒഴിവാക്കി ഫൈബേഴ്സിലേക്ക് നീങ്ങാൻ നോക്കുക. ഫൈബർ, നാരങ്ങ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക.
ഡോക്ടർ പറഞ്ഞ കൂട്ടത്തിൽ കാൽഷ്യത്തിൻ്റെ കല്ലുകൾ പിന്നെ ഇതേപോലെയുള്ള കിഡ്നി സ്റ്റോൺ ആയിട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ധാരാളമായിട്ട് പണ്ടേ കേൾക്കാറുള്ളത് ശരീരത്തിന് കാൽഷ്യം ആവശ്യമാണ്, അതിനുവേണ്ടി നിങ്ങൾ പാല് കുടിക്കൂ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട്. ചിലർക്ക് ചില അസുഖത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് കാൽഷ്യം ഗുളികൾ കഴിക്കാൻ ഡോക്ടർ എഴുതി കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ ഒരു പക്ഷേ ഈ കാൽഷ്യം കല്ലുകൾ രൂപപ്പെടാൻ കാരണമാകുമോ ഡോക്ടർ? എന്താണ് സത്യത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ കാൽസ്യം ഓക്സലൈറ്റ് സ്റ്റോൺ നേരത്തെ പറഞ്ഞ കാൽസ്യം ഓക്സലൈറ്റ് സ്റ്റോൺസിൻ്റെ ഫോർമേഷനാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ഇവിടെ മെയിൻ പ്രശ്നക്കാരൻ കാൽസ്യം അല്ല, ഇതിൻ്റെ അപ്പുറത്തുള്ള ഓക്സലൈറ്റ് ആണ്. നമ്മൾ മറന്നു പോകുന്ന ഒരാളാണ് ഓക്സലൈറ്റ്. കാരണം കാൽസ്യം ഓക്സലൈറ്റ് ഒരേ അനുപാതത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവിടെ സ്റ്റോൺ ഫോർമേഷൻ നടക്കുന്നില്ല. പക്ഷേ കാൽസ്യം കുറവും ഓക്സലൈറ്റ് കൂടുതലാണെങ്കിൽ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവും. അതെ, അപ്പം കാൽസ്യം ഉള്ള ഭക്ഷണം കഴിച്ചു വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്സലൈറ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ഓക്സലൈറ്റ് ഉള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളതാണ് ചോക്ലേറ്റ്. ചോക്ലേറ്റിൽ കൂടുതലുള്ള ഓക്സലൈറ്റ് ആണ്, 80% ഓക്സലൈറ്റ് ആണ് അതിൽ. അപ്പോൾ ഓക്സലൈറ്റ് അത് കൂട്ടാനേ സാധ്യതയുള്ളൂ. പിന്നെ അതിനുശേഷം ചീര, സോയാബീൻ, പിന്നെ ബീട്രൂട്ട്, കൊഞ്ച് പോലെയുള്ള ഭക്ഷണങ്ങളിലൊക്കെ ഓക്സലൈറ്റിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ ഓക്സലൈറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കുറയ്ക്കാൻ നോക്കുക. കാൽസ്യം ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന് പ്രശ്നമില്ല. നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ പറ്റി നമുക്കറിയാം, പലപ്പോഴും അവരിങ്ങനെ പോകുന്ന സ്ഥലത്തൊന്നും അവർക്ക് സ്വസ്ഥമായിട്ടുള്ള യൂറിൻ പാസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവാറില്ല. അതിനുവേണ്ടി വർഷങ്ങളായിട്ട് അവർ വാദിക്കുന്നുണ്ട്, പല മാറ്റങ്ങളും സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്, നല്ല കാര്യം വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ദീർഘസമയം മൂത്രം പിടിച്ചു നിൽക്കുന്ന ഒരു ശീലം അവർക്കുണ്ട്. പിന്നെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഈ മൂത്രത്തിൽ പഴുപ്പൊക്കെ ധാരാളമായിട്ട് അവർക്ക് വരുന്നുണ്ട്. ഇതൊരു പക്ഷേ പിന്നെ കിഡ്നിയിൽ കല്ലുണ്ടാവാൻ കാരണമാകുമെന്നാണ്, അത് സാറിൻ്റെ അടുത്ത് ചോദിക്കാം. നമുക്ക് എങ്ങനെയാണ് ഡോക്ടറെ, സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇത്തരം ക്ലിനിക്കിൽ ഇങ്ങനത്തെ കേസ് വരാറുണ്ടോ, സാധ്യതയുണ്ടോ? അതെ, സ്ത്രീകളിൽ ഏറ്റവും വലിയ, ഇപ്പം ആദ്യം പറഞ്ഞത് തന്നെ, അവർക്ക് ശുചിമുറികൾ കിട്ടാത്തത് മൂലം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ മൂത്രം പിടിച്ചു വെക്കുന്നതും മൂത്രത്തിൽ കല്ലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു സാധ്യത തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു മൂത്രത്തിൽ പഴുപ്പ്. മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാകുമ്പോൾ നമ്മുടെ മൂത്രത്തിൽ ബാക്ടീരിയ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബാക്ടീരിയ നമ്മുടെ യൂറിയേനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അമോണിയ ആണ് സ്റ്റോൺ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രോയിഡ് സ്റ്റോൺസ് പറഞ്ഞ സ്റ്റോൺ ഉണ്ടാവുന്നതിന് അമോണിയ കാരണമാണ്. അപ്പോൾ അമോണിയം ഉണ്ടാക്കുന്ന സ്റ്റോണുകളാണ്. അതാണ് സ്ത്രീകളിൽ കൂടുതൽ മൂത്രത്തിൽ പഴുപ്പ് വരുമ്പോൾ സ്റ്റോൺ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പ്രതിരോധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഈ മൊത്തത്തിൽ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. നമ്മൾ ആ വേദനയും സഹിച്ച് അവിടെ അങ്ങനെ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ ഒരു സ്റ്റോൺ ഉണ്ടാകാൻ പോകുന്നില്ല, ഒക്കെ പെട്ടെന്ന് മാറും. പിന്നെ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അതിൽ വലിയൊരു പ്രശ്നം ശുചിമുറികളില്ലാത്ത വലിയൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമുണ്ട്, അല്പം മാത്രമായിട്ട് വെള്ളം എടുക്കുക. നമ്മളൊരു ഇത്തിരി വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം രണ്ട് രീതിയിൽ തന്നെ യൂസ് ചെയ്യും. ഒന്ന്, നമ്മളെ വേർപ്പായിട്ട് കുറച്ച് കഴിഞ്ഞാൽ പോവുകയും ചെയ്യും, പിന്നെ കുറച്ച് മാത്രമേ നമ്മൾ ബ്ലഡിലേക്ക് പോകുന്നുള്ളൂ. അപ്പം ഒരു 20 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു ഇറക്കം മാത്രം കുടിക്കുക. നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കാതിരിക്കാതെ യാത്രകൾ കൂടുതൽ കുടിക്കുമ്പോഴാണ് വെള്ളം മൂത്രമായിട്ട് ഒരുപാട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ യാത്രയിലാണെങ്കിൽ, നമ്മൾ ആ ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണെങ്കിൽ, 3 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയാണെങ്കിൽ, ഒരു 1/2 മണിക്കൂർ, ഒരു 20 മിനിറ്റ് കൂടുമ്പോൾ, 10 മിനിറ്റ് കൂടുമ്പോഴൊക്കെ ഒരു ഇറക്കം മാത്രം കുടിക്കുക. അതിലൂടെ നമുക്ക് വെള്ളത്തിൻ്റെ ഒരു അളവ് കൃത്യമായിട്ട് വെക്കാനും പറ്റും, ആവശ്യത്തിലുള്ള വെള്ളം കിട്ടുകയും ചെയ്യും, സ്റ്റോൺ ഫോം ചെയ്യാൻ സാധ്യത കുറയും. വളരെ നല്ല നിർദ്ദേശമാണ് ഡോക്ടർ പറഞ്ഞുള്ളത്. കാണുന്ന പലർക്കും അത് അത്തരത്തിൽ ഉപയോഗിക്കാനാവുന്നുള്ളതാണ്, അതൊരു നല്ല പോയിന്റാണ്. അടിക്കടി യൂറിനേഷൻ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല അല്ലേ ഡോക്ടർ? അതെ, അപ്പോൾ നമുക്ക് വെള്ളം കറക്റ്റായിട്ട് ലഭ്യത നമുക്ക് വരുത്താനും പറ്റും, മൂത്രത്തിൻ്റെ പ്രശ്നം വരുന്നുമില്ല. നല്ലൊരു, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്, ഒരു നല്ല നിർദ്ദേശമാണ്. നമുക്കറിയാം ഹോമിയോപ്പതിയിൽ ആളുകളുടെ ഒരു വിശ്വാസം അത് പലപ്പോഴും സർജറി ഒഴിവാക്കാൻ സഹായിക്കുന്നൊക്കെയാണ്. അപ്പോൾ പല ആളുകളും ഈ വൃക്കരോഗത്തിലെ കല്ലിന് ഹോമിയോപ്പതിയിൽ നല്ല ചികിത്സ ലഭ്യമാണെന്നും പലരും മാറിയതിൻ്റെയൊക്കെ ഒരു പിന്നെ കോട്ടൊക്കെ ചിലർ പറയാറൊക്കെ ഉണ്ട്, എനിക്ക് മാറി ഇങ്ങനെ മാറ്റം വന്നതെന്നൊക്കെ. അപ്പം അതിന് അവരെ സഹായിക്കുന്നത് പലപ്പോഴും ശസ്ത്രക്രിയക്ക് വേണം എന്നൊക്കെ കരുതിയിരുന്നതാണ്, പക്ഷേ ഹോമിയോപ്പതിയിൽ വന്നപ്പോൾ അത് മരുന്നുകൊണ്ട് തന്നെ മാറി എന്നൊക്കെ പറയാറുണ്ട്. എത്രമാത്രം അതിൽ സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ വയ്യ, ചില കേസുകൾക്ക് സർജറിന് വേണ്ടി വരും, അത് വേറെ കാര്യം. എന്നിരുന്നാലും നമുക്ക് ഡോക്ടറുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന നിലയിൽ ഏത് രീതിയിലാണ് ഡോക്ടർ ഇതിനെ ചികിത്സിച്ച് മാറ്റാറുള്ളത്, അതിൻ്റെ ക്യൂർ റേറ്റ് എങ്ങനെയാണ് എന്നുള്ളതിന് പറയാം. നമ്മൾ വൃക്കകളിലെ കല്ലുകൾക്ക് ഹോമിയോപ്പതിയിൽ പ്രധാനമായി ട്രീറ്റ്മെൻ്റ് കൊടുക്കുന്നത് കല്ലുകൾ നമ്മൾ അലിയിച്ച് കളയുക, സർജറി ഇല്ലാതെ പോക്കുക എന്നാണ്. നമ്മൾ മരുന്ന് കൊടുത്ത ശേഷം ഘട്ടം ഘട്ടങ്ങളായിട്ട് കല്ലുകൾ നമ്മൾ മൂത്രത്തിലൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടോ പൊടികളായിട്ടോ പുറത്തേക്ക് വരുന്ന ഒരു രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് നൽകുന്നത്. അപ്പോൾ അതിലൂടെ നമുക്ക് മുഴുവൻ കല്ലിൻ്റെ മുഴുവൻ സൈസിൽ വരാതെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കൊണ്ടുവന്ന് ആ വേദന കുറയ്ക്കാനുള്ളൊരു കാര്യം ഉണ്ടാക്കാം. പിന്നെ രണ്ടാമത്, കല്ല് ഇങ്ങനെ ചെറുതായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ
രണ്ടാമത് ഫോമേഷനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്, അതോടെ ഇല്ലാതെ ഇല്ലാതാവാണ് ആ ഒരു കാരണം തന്നെ പോവുകയാണ് ചെയ്യുന്നത്. സൈസ് വലുതാവില്ല, സൈസ് വലുതാവും. അതെ, അത് കാലക്രമേണ മുഴുവനായിട്ട് നമുക്ക് പുറത്തെത്തിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, നമുക്ക് പെട്ടെന്ന് വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് വലിയ രീതിയിലുള്ള വേദന ഉണ്ടായിക്കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം, എമർജൻസി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. കാരണം അതൊരു ജീവഹാനി ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അമിതമായിട്ടുള്ള വേദന വെച്ചുകൊണ്ട് നിങ്ങൾ നിൽക്കരുത്. വേദന അതായത് കിഡ്നിയിൽ നമ്മൾ യു എസ് ജി എടുത്ത് നോക്കി സ്കാനിങ് ചെയ്ത ശേഷം നമുക്ക് കാണുന്നുണ്ട് സ്റ്റോൺ ഉണ്ടെങ്കിൽ, ഉടൻ തന്നെ ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് മാറ്റാൻ ശ്രമിക്കുക. അത് വലിയ രീതിയിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് വേദനയെക്കാട്ടും നല്ലത് ആദ്യം തന്നെ കണ്ടുപിടിച്ച സമയത്ത് തന്നെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അതിനെ അലിയിച്ച് കളയുക എന്നൊരു പ്രവണത, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിൽ റിസൾട്ട് തരുന്നു. അതെ, നല്ല രീതിയിൽ തന്നെ റിസൾട്ട് വരുന്നതാണ്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ തന്നെ ഹോമിയോപ്പതിൽ, അപ്പോൾ എവിടെ പോയാലും ഒന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാവുന്ന, അതായത് സർജറി ഇല്ലാതെയാണ് ട്രീറ്റ്മെൻറ്റ് തീർക്കുന്നത്. ശരിയാണ്. അതെ, മരുന്ന് കഴിച്ചുകൊണ്ട് തന്നെ അലിയിച്ചത് വലിയൊരു ആശ്വാസമാണ് ആളുകളെ സംബന്ധിച്ച്. പലപ്പോഴും സർജറി ചെയ്ത ആളുകൾക്ക് തന്നെ വീണ്ടും വരുന്ന ഒരു പ്രവണതയും കാണാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനും നമുക്ക് പറ്റും. നമുക്ക് മരുന്ന് കഴിച്ച് നമുക്ക് മൊത്തമായിട്ട് അലിയിച്ച് കളഞ്ഞ് പോക്കുക എന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതോടൊപ്പം തന്നെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭക്ഷണക്രമങ്ങൾ, വെള്ളം, നേരത്തെ പറഞ്ഞ ഭക്ഷണം ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് നമ്മളെ ഇന്നത്തെ കാലത്ത് ഭക്ഷണ ക്രമീകരണങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രതിരോധിക്കാൻ തന്നെ പറ്റുന്ന ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ. വളരെ ആശ്വാസകരമായ വാക്കുകളാണ്. നല്ല രീതിയിൽ നമുക്ക് ഹോമിയോപ്പതിയുടെ സഹായത്തോടെ കിഡ്നിയിൽ ഉണ്ടാകുന്ന കല്ല് നല്ല രീതിയിൽ ചികിത്സിച്ച് മാറ്റാനാവുന്നതാണ്. വൃക്കയിലെ കല്ലുകൾ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന അസുഖമാണ്. മറ്റ് ഇതര ആരോഗ്യ ചികിത്സാ മേഖലയിലും അതിന് മരുന്നുകളൊക്കെ ഉണ്ട്. പക്ഷേ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അത് മരുന്ന് കഴിച്ചിട്ട് അലീച്ച് കളയുന്ന ഒരു മെത്തേഡാണ്. ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണം അനുഭവിക്കാനും പറ്റിയിട്ടുണ്ട്. ഈ ഒരു സെഗ്മെൻ്റാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത്. ഈ വിഷയങ്ങൾ നമ്മോടൊപ്പം വന്ന് വളരെ ലളിതമായിട്ടും സമഗ്രമായിട്ടും സംസാരിച്ചു തന്നത് ഡോക്ടർ അർച്ചിത് ലാലാണ്. ഡോക്ടർ രാമനാട്ടുകരയിൽ ലാൽസ് ഹോമിയോപ്പതി ആൻഡ് കൗൺസിലിംഗ് എന്നുള്ള സ്ഥാപനം നടത്തുകയാണ്. അവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ ഫോൺ നമ്പർ കൂടെ വെക്കുന്നുണ്ട്. ഡോക്ടറെ കണ്ടിട്ട് ഇതേപോലെ ചികിത്സകളൊക്കെ തേടാവുന്നതാണ്. കുറേ തിരക്കിൻ്റെ ഇടയിൽ നമ്മോടൊപ്പം വന്ന് കാര്യങ്ങൾ വിശദീകരിച്ച ഡോക്ടർ അർച്ചിത് ലാലിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നമുക്ക് സമയപരിമിതിയുണ്ട്, എപ്പിസോഡ് തീരുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും മറ്റൊരു ഡോക്ടറായിട്ട് കാണാം. നന്ദി, നമസ്കാരം.